നമസ്കാരം. ഭഗവത്ഗീത പ്രായോഗിക ജീവിതത്തിൽ എന്ന ഈ ആത്മീയ പരമ്പരയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആർഷഭാരത സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതീയ തത്വചിന്തയുടെ ആണിവേര് അല്ലെങ്കിൽ അതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന ഒരു ഉപദേശ സംഹിത രൂപത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യുദ്ധഭൂമിയിൽ വെച്ച്, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വിഷാദനായി ഒരുപാട് സംശയങ്ങൾ മനസ്സിൽ വന്നുകൊണ്ട് കർമ്മം ചെയ്യാതെ, അതായത് അർജുനൻ്റെ പ്രധാന കാര്യം യുദ്ധം ചെയ്യുക, കൗരവരോട് യുദ്ധം ചെയ്യുക എന്നായിരുന്നു, ഒരുപാട് സംശയങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ച് നിൽക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശങ്ങൾ നൽകി അദ്ദേഹത്തെ ഉദ്ധരിക്കുകയും കൗരവരെ തോൽപ്പിച്ച് അദ്ദേഹം വിജയശ്രീ ലാളിതനാവുകയും ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. യുദ്ധം കഴിഞ്ഞു, പാണ്ഡവർ വിജയിച്ചു, അവർ രാജ്യഭരണവും തുടങ്ങി. എല്ലാം കഴിഞ്ഞിട്ടും ഈ ഉപദേശങ്ങൾ, ഭഗവാൻ നൽകിയ ഉപദേശങ്ങൾ ഒരു ഗ്രന്ഥരൂപത്തിൽ നമ്മൾ ഇന്നും നമ്മുടെ തത്വചിന്തയുടെയോ ജ്ഞാനത്തിൻ്റെയോ ഉറവിടമായി ഇന്നും സൂക്ഷിക്കുന്നു. ഇന്ന് അതിനെന്ത് പ്രസക്തിയാണുള്ളത്? ഇക്കാര്യം ചർച്ച ചെയ്യാൻ നമ്മളോടൊപ്പം ബ്രഹ്മകുമാരി മീനാജിയുണ്ട്. സ്വാഗതം ബഹൻജി. ഓം ശാന്തി. ഞാൻ ആദ്യം ചോദിച്ചതുപോലെ യുദ്ധം കഴിഞ്ഞു, സമാധാനം വിളയാടാൻ തുടങ്ങി, രാജ്യത്ത് നന്മയും ധാർമ്മികതയും എല്ലാം ഒത്തൊരുങ്ങി, ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഈ സമയത്ത് ഒരു ചോദ്യം എന്നിൽ വരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ജ്ഞാനം നൽകി, ആ ഉപദേശരൂപം അല്ലെങ്കിൽ ആ സംഹിത ഇന്ന് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു? ഇന്നത്തെ നിലയിൽ, ഇന്നത്തെ അവസ്ഥയിൽ ഈ ഗ്രന്ഥത്തിന് എന്താണ് ഒരു പ്രാധാന്യമുള്ളത്? നമ്മൾ നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് ഭഗവത്ഗീത പ്രായോഗിക ജീവിതത്തിൽ നിന്നാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കൂ, നാട്ടിലേക്ക് നോക്കൂ, നമ്മുടെ മനസ്സുകളിലേക്ക് നോക്കൂ. നമ്മുടെ മനസ്സുകൾക്കുള്ളിലും നമ്മുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും നാട്ടിലും യുദ്ധം അവസാനിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ യുദ്ധ ഭീതി നിലനിൽക്കുന്ന, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന മനസ്സുകളും സമൂഹവും ലോകവും നിലനിൽക്കുന്ന കാലത്തോളം ഗീതാജ്ഞാനത്തിന് പ്രസക്തിയുണ്ടല്ലോ. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടേ, നമ്മുടെ മനസ്സുകൾ വ്യാപരിക്കുന്ന അനേക തലങ്ങളുണ്ട്. നമ്മുടെ ആന്തരിക തലം, മാനസിക തലം, പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ബാഹ്യ തലം. അപ്പോൾ ആന്തരികവും ബാഹ്യവുമായ ഈ തലങ്ങളിലെല്ലാം ഉപയോഗപ്പെടുന്നതാണ് ഗീതാജ്ഞാനം. അപ്പോൾ അർജുനനെ സംബന്ധിച്ചിടത്തോളം ഒരു യോദ്ധാവാണ്, ക്ഷത്രിയനാണ്. ക്ഷത്രിയ ധർമ്മം എന്ന് പറയുന്നത് അവശ്യ സമയത്ത് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അർജുനനെ പോലെ ഒരു വില്ലാളി വീരൻ, ഒരു ധർമ്മിഷ്ഠൻ, ഒരു സാമ്രാജ്യം മുഴുവൻ അർജുനനെ ഒറ്റുനോക്കിയിരിക്കുകയാണ്. അതാ കാരണം ആ സാമ്രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക, രാജ്യം അധർമ്മികളുടെ പിടിയിലാണ്. അപ്പോൾ ആ സമയത്ത് യുദ്ധം ചെയ്ത് ആ രാജ്യത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് യോദ്ധാവായ അർജുനൻ്റെ കടമയാണ്, രാജകുമാരൻ്റെ കടമയാണ്. ആ സമയത്ത് ആ കർത്തവ്യം നിർവഹിക്കാതിരിക്കുന്നതാണ് തെറ്റ്. ആ സമയത്ത് കൃത്യമായിട്ട് തൻ്റെ ധർമ്മം നിർവഹിക്കണം. കാരണം പറയുന്നുണ്ടല്ലോ ഭഗവാൻ, ക്ഷതാത് ത്രായതേ ക്ഷത്രിയ, ക്ഷതങ്ങളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കേണ്ട ആളാണ് ക്ഷത്രിയ, ക്ഷത്രിയൻ. അപ്പോൾ ആ ക്ഷത്രിയ ധർമ്മം അവിടെ അർജുനൻ നിർവഹിക്കുകയാണ് വേണ്ടത്. പക്ഷെ എന്തുകൊണ്ട് നിർവഹിക്കാൻ പറ്റണില്ല? വിഷാദം എന്തുകൊണ്ട് വന്നു? യുദ്ധം ചെയ്യേണ്ടത് ശത്രുപക്ഷത്ത് നിൽക്കുന്ന അധർമ്മികൾ തൻ്റെ സ്വന്തക്കാരാണ്. അതാണ് അവിടെ അർജുനന് പ്രശ്നമായത്. എൻ്റെ സ്വന്തക്കാരാണല്ലോ, ഇവരോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും? ആ മോഹവലയത്തിൽ പെട്ടിട്ടാണ് മനസ്സ് ചഞ്ചലമാകുന്നത്, വിഷാദത്തിലേക്ക് പോകുന്നത്. ഇതേ സാഹചര്യം നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കൂ, സമൂഹത്തിൽ നോക്കൂ. ഇന്ന് ക്ഷത്രിയധർമ്മം നിർവഹിക്കുന്നത് ആരാണ്? പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ ആണല്ലോ. അവരവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിക്കാതിരുന്ന നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താവും? അരാജകത്വത്തിലേക്ക് നീങ്ങും. അപ്പോൾ ഒരു പോലീസുകാരൻ കള്ളനെ പിടിക്കാതിരുന്നാൽ നമ്മൾ പോലീസുകാരനെ എല്ലാവരും കുറ്റം പറയും, അല്ലേ? അപ്പം അതേപോലെ ഒരു പട്ടാളക്കാരൻ്റെ മുന്നിൽ ഒരു തീവ്രവാദിയെ വെടിവെക്കാനായിട്ട് മേലെ നിന്ന് ഓർഡർ കിട്ടുകയാണ്. പക്ഷെ നോക്കുമ്പോൾ ആ തീവ്രവാദി തൻ്റെ അനിയനാണെന്നിരിക്കട്ടെ, തൻ്റെ അനിയനാണ് ആ തീവ്രവാദി എന്നിരിക്കട്ടെ. അപ്പോൾ വെടിവെക്കാൻ കഴിയാതിരിക്കുക ആ പട്ടാളക്കാരന്, അവിടെ ആ പട്ടാളക്കാരൻ ചെയ്യുന്നതാണ് തെറ്റ്. കാരണം തീവ്രവാദി രാജ്യത്തെ മുഴുവൻ ദ്രോഹിക്കുക, നശിപ്പിക്കുക. ആ തീവ്രവാദി തൻ്റെ അനിയനാണെങ്കിൽ പോലും, ജ്യേഷ്ഠനാണെങ്കിൽ പോലും വെടിവെക്കാതിരിക്കുന്നത് തെറ്റാണ്. ഇപ്രകാരം അർജുനനും തൻ്റെ ധർമ്മം നിർവഹിക്കണം.
ആ കടമ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അർജുനന് ആ ഉപദേശം ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ലഭിച്ചത് കറക്റ്റാണ്, തൻ്റെ ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട്. ബഹൻജി പറഞ്ഞു, ഒരു നിയമപാലകൻ അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ, പട്ടാളക്കാരനോ ആരുമായിക്കൊള്ളട്ടെ, പട്ടാളക്കാരൻ രാജ്യത്തെ സേവിക്കണം, അതിർത്തി കാക്കണം, ഇവർക്കെല്ലാം ഇത് പ്രായോഗികമായി ചിന്തിച്ചാൽ ഭഗവത്ഗീതയിൽ ഒരുപാട് സന്ദേശം കൊടുക്കുന്നുണ്ട്. അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്യുക, ശത്രുപക്ഷത്തെ സ്വന്തക്കാരാണെങ്കിൽ കൂടി അവനവൻ്റെ നീതിയുക്തമായി അവനവൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നല്ല ജനങ്ങളെ, സജ്ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. പക്ഷെ ഒരു സാധാരണക്കാരന് ഇതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ സാധാരണക്കാരാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിലും എത്ര തരത്തിലുള്ള അറ്റാക്കുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നോക്കൂ, പലർക്കും അപ്രതീക്ഷിതമായിട്ട് രോഗങ്ങൾക്ക് അടിമയാകേണ്ടി വരിക. ഒരു അറ്റാക്കിന് സമാനമാണല്ലോ, ഒരു യുദ്ധസമാന സന്ദർഭമാണത്. മനസ്സ് ചില സമയത്ത് ഇപ്പോൾ നോക്കൂ, പെട്ടെന്ന് ഒരാൾ ക്യാൻസർ ആണെന്ന് കേൾക്കുകയാണ് ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ, അത് സ്വീകരിക്കാനുള്ള മനസ്സ് എത്ര സംഘർഷഭരിതമായിരിക്കും ആ സമയത്ത്. പെട്ടെന്ന് നമ്മൾ വളരെ സ്നേഹിച്ച് വളർത്തി താലോലിച്ച മക്കൾ അവരുടെ അടുത്ത് നിന്ന് ചിലപ്പോൾ വളരെ മോശമായ പെരുമാറ്റം ഉണ്ടാകുക. അപ്രതീക്ഷിതമായിട്ട് അവര് അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ താങ്ങാവുന്നതിലും അധികമായിരിക്കും. അതെ, അതൊരു അറ്റാക്കിന് സമാനം, ഒരു യുദ്ധസമാന അന്തരീക്ഷമാണ്. അതേപോലെ ചില സമയത്ത് പൈസയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഇപ്പൊ നമ്മൾ ഇപ്രകാരം നോക്കുകയാണെങ്കിൽ ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നാകട്ടെ, ചിലപ്പം കണ്ടിട്ടില്ലേ ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തം. ഇപ്പം നേപ്പാളിലൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം കേട്ടുമല്ലോ, പെട്ടെന്നുണ്ടായ ദുരന്തം. അപ്പം അങ്ങനെയുള്ള സാഹചര്യം, യുദ്ധ ഭീതി ഉണ്ടാക്കുന്ന അതേ സാഹചര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കൂടുതൽ പേർക്കും കടന്നു പോകേണ്ടി വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടാനുള്ള മനസ്സ് ഒരു സാധാരണക്കാരനും ആ മാനസിക പരിപക്വതയിലേക്ക് നമുക്ക് ഉയരേണ്ടി വരും. അത് നമ്മൾ വീട്ടമ്മയ്ക്കാണെങ്കിൽ പോലും ആ സാഹചര്യത്തെ നേരിടാൻ തയ്യാറായിരിക്കണം. ജോലിസ്ഥലത്താണെങ്കിലും നമുക്ക് ഒരു ജഡ്ജിയുടെ മുന്നിൽ തൻ്റെ മകനാണ് വന്ന് നിൽക്കണമെന്നിരിക്കട്ടെ, പ്രതിയായിട്ട്, പ്രതിക്കൂട്ടിൽ. അപ്പോൾ ആ ജഡ്ജിക്ക് തീരുമാനം എടുക്കേണ്ടി വരികയാണ്, തൻ്റെ മകന് ശിക്ഷ വിധിക്കേണ്ടി വന്നാലും മനസ്സ് പതരാൻ പാടില്ല. പ്രതിക്കൂട്ടില് ആ നിൽക്കുന്ന മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കറക്റ്റായിട്ട് വിധിക്കണം. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകനാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നിരിക്കുന്നത്, മകനൊരു സർജറി ചെയ്യേണ്ടി വന്നാലും കൈവിറയ്ക്കാൻ പാടില്ല. കാരണം ഈ അച്ഛൻ മിടുക്കനായ ഒരു സർജനാണെങ്കിൽ അതിനേക്കാളും നല്ലൊരു ഓപ്പറേഷൻ ചെയ്യാൻ മറ്റൊരാൾക്ക് കഴിയില്ല. അവിടെ എൻ്റെ മോനാണല്ലോ എന്ന് വിചാരിച്ച് കൈവറച്ച് കഴിഞ്ഞാൽ നല്ല സേവനം ആ ഡോക്ടർക്ക് തൻ്റെ മകന് കൊടുക്കാൻ കഴിയാതായിപ്പോൾ. ഇപ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ സാധാരണക്കാരാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇപ്രകാരം ജീവിതത്തിൽ പലതരത്തിലുള്ള യുദ്ധസമാനമായ സംഘർഷങ്ങൾ, സമ്മർദ്ദങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വരും. അവിടെ നമുക്ക് ജ്ഞാനം, ആധ്യാത്മിക ജ്ഞാനം, ഈ ജ്ഞാനത്തിൻ്റെ വാൾ ഉപയോഗിച്ചാണ് നമുക്കവിടെ ജയിക്കാൻ പറ്റണത്. അത് നമ്മളെ മാനസിക പക്വതയിലേക്ക് ഉയർത്തും. റെഡി ടു ഫേസ് യെസ് എന്നുള്ള ആ ഒരവസ്ഥയിലേക്ക്. എൻ്റെ ഒരു സംശയം ചോദിച്ചുകൊള്ളട്ടെ, യുദ്ധം യുദ്ധം തന്നെയാണ്, അത് വളരെ ഭീതിജനകവും ആശങ്കാവഹവും. ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രാജ്യങ്ങൾ പരസ്പരം കടിച്ച് കീറാൻ തയ്യാറായി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആധുനിക രീതിയിലുള്ള ബോംബുകളും ന്യൂക്ലിയർ ആഴ്സനൽസ് എന്ന് പറയുന്ന വളരെ വളരെ ഭീതിജനകമാണ്. അപ്പോൾ യുദ്ധം യുദ്ധം തന്നെ ഇരിക്കെ മഹാഭാരത യുദ്ധത്തെ നമ്മൾ ധർമ്മയുദ്ധം എന്ന് പറയുന്നുണ്ട്, അതിനെന്താണ് പ്രസക്തി? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, യുദ്ധം ആന്തരികവും ബാഹ്യവുമായിട്ട് നടക്കുന്നുണ്ട്. ബാഹ്യമായ യുദ്ധം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭീതിജനകം തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ന്യൂസ് വരികയാണ്, റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി, കുറേ പേർക്ക് ജീവഹാനി ഉണ്ടായി, അംഗവൈകല്യം ഉണ്ടായി. അപ്പോൾ ബോംബ് പൊട്ടിയത് എവിടെയാന്ന് ചോദിച്ചാൽ റെയിൽവേ സ്റ്റേഷനിലാണ്. പൊട്ടിച്ചതോ ഏതെങ്കിലും വ്യക്തികളായിരിക്കും. അപ്പോൾ ഈ ബോംബ് സ്ഫോടനം എന്ന് പറയുന്ന ആരുടെയോ മനസ്സിൽ എപ്പോഴോ നടന്ന ഒരു സങ്കല്പമാണ്, വിചാരമാണ്. അതാണ് ഇപ്പോൾ ഒരു കർമ്മമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ബോംബ് പൊട്ടിച്ചത് എവിടെയാണ്? മനസ്സിൽ നിന്നാണ് അല്ലേ. മനസ്സിൽ പൊട്ടിച്ച ബോംബാണ് പിന്നീട് ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ അധർമ്മവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? മനസ്സിൽ നിന്ന്. ധർമ്മം ആരംഭിക്കുന്നത്, ഒരു ശ്രേഷ്ഠ കർത്തവ്യം ആരംഭിക്കുന്നതും മനസ്സിലെ വിചാരങ്ങളാണ് പിന്നീട് വാക്കുകൾ പ്രവൃത്തിയായിട്ട് മാറുന്നത് അല്ലേ. അപ്പം ശരിക്കും എല്ലാ കർമ്മത്തിൻ്റെയും വിത്തെന്ന് പറയുന്നത്
സങ്കല്പങ്ങളാണ്, വിചാരങ്ങളാണ്. വിചാരങ്ങൾ ഉണ്ടാകുന്ന മനസ്സിലാണ്. അപ്പോൾ ധർമ്മം മാർഗത്തിലെ വിചാരങ്ങളാണെങ്കിലും അധർമ്മ കർമ്മത്തിനുള്ള വിചാരങ്ങളാണെങ്കിലും മനസ്സിൽ നിന്ന് ആരംഭിക്കുന്നത് കൊണ്ട് ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നന്മയും തിന്മയും തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ധർമ്മവും അധർമ്മവും ആരംഭിക്കുന്നത് സങ്കല്പത്തിൽ നിന്നാണ്, സങ്കല്പത്തിൽ മനസ്സിൽ നിന്നാണ്. അപ്പൊ ഈ യുദ്ധം ഉണ്ടാകുന്നതും തീർച്ചയായിട്ടും എവിടെ നിന്നാണ്? മനസ്സുകളിൽ നിന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ശരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും മാനസിക തലങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ യുദ്ധത്തിൻ്റെ സൂക്ഷ്മവശം, പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലി യൂസ്ഫുൾ ആകുന്ന ഗീതാജ്ഞാനത്തിൻ്റെ ആ സൂക്ഷ്മവശം, മാനസിക യുദ്ധതലം, മനോതലത്തിലെ യുദ്ധത്തെ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ശരിക്കും പുറത്ത് നടക്കുന്ന യുദ്ധ അന്തരീക്ഷത്തെയും യുദ്ധഭീതികളെയും യുദ്ധത്തെയും തന്നെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ കഴിയും. നമ്മുടെ മനസ്സാണ് ശരിക്കും ആ ഹസ്തിനപുര സാമ്രാജ്യം എന്ന് പറയുന്നത്. ഹസ്തിനപുര സാമ്രാജ്യമാകുന്ന നമ്മുടെ മനസ്സിപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്നത്, കീഴടക്കിയിരിക്കുന്നത് ആരാണ്? ധൃതരാഷ്ട്രം, ധൃതരാഷ്ട്രയുടെ മക്കളും കൂടെ, കൗരവപ്പടയാണ്, അധർമ്മികളാണ്, അധർമ്മമാണ്, ദുശീലം, ദുസ്വഭാവങ്ങൾ, ദുർവികാരങ്ങൾ, കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം അല്ലേ. അതേപോലെ മദ്യപാനം, പുകവലി, ലഹരി വസ്തുക്കൾ, സ്വാർത്ഥത, അധികാരമോഹം, അസൂയ, വിദ്വേഷം, വെറുപ്പ്, പ്രതികാരം, ഇവയെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ദുശീലങ്ങളും ദുസ്വഭാവങ്ങളുമാകുന്ന കൗരവ പട തന്നെ നമ്മുടെ ഹസ്തിനപുര സാമ്രാജ്യത്തെ പിടിച്ചടക്കിയതുപോലെ ഈ അവസ്ഥയിലാണ് കൗരവ മനസ്സുകൾ. അധർമ്മം എന്ന് പറയുന്നത് ഇപ്രകാരം ഒരു സൈന്യമായിട്ട് മാറിയിരിക്കുന്നത് നമുക്ക് കാണാം നമ്മുടെ മനോതലങ്ങളിൽ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കൗരവപ്പട ഈ സാമ്രാജ്യം കീഴടക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പാണ്ഡവർ ഉയരണം, പാണ്ഡവർ ഉണരണം. പാണ്ഡവരർത്ഥം നമ്മളിലെ നന്മകൾ, നമ്മളിലുണ്ട് സദ്ഗുണങ്ങൾ. ഏതൊരു വ്യക്തിയിലും നോക്കും, നമ്മൾ പറയില്ലേ 99 അവഗുണമുള്ള ഒരാളിലും ചില നന്മകൾ നമുക്ക് കാണാം. അതേപോലെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കൊലയാളിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു കള്ളനാണെങ്കിലും ഒരു അക്രമിയാണെങ്കിലും നന്മകളുടെ അവശേഷിക്കുന്നത് നമുക്ക് കാണാം, നന്മയുടെ വിത്തുകൾ. അപ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ കൗരവപ്പടയുണ്ട്, പാണ്ഡവരുണ്ട്. പക്ഷെ ഇപ്പം എന്ത് സംഭവിച്ചു? ശതമാനത്തിലുള്ള വ്യത്യാസം. കലികാലത്തിൽ വന്നപ്പോൾ പാണ്ഡവരുടെ എണ്ണം കുറച്ചും കൗരവരുടെ എണ്ണം കൂടി. പക്ഷെ ഈ പാണ്ഡവര് സശക്തരാണെങ്കിൽ, പാണ്ഡവര് നോക്കൂ എണ്ണം കുറവാണെങ്കിലും അഞ്ചു പേർക്ക് അഞ്ചു ക്വാളിറ്റീസ് ആണ്, അഞ്ചു വിശേഷതകളാണ്, യുണീക്കാണ് അഞ്ചു പേരും. പക്ഷെ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നവരാണ് അവര്. അതുകൊണ്ടാണ് അവർക്ക് യുദ്ധത്തിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. എന്ത് ഭഗവാൻ പറയണോ ആ വഴിക്ക് സഞ്ചരിക്കും, അല്ലെങ്കിൽ എന്ത് ജ്യേഷ്ഠം പറയണോ അമ്മ പറയണോ ആ വഴിക്ക് തന്നെ സഞ്ചരിക്കും. അങ്ങനെ നമ്മളിലെ നന്മകൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ നന്മയുടെ പാതകൾ, ശക്തികൾ ഉപയോഗിച്ച് നമുക്ക് നമ്മളിലെ നന്മകളെയും ശക്തികളെയും ഉപയോഗിച്ച്, മാനസികമായ വിൽ പവർ ഉപയോഗിച്ച് നമുക്ക് ഈ കൗരവരോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഈ കൗരവ പടയുടെ സേനാനിയായിട്ട് സപ്പോർട്ടായിട്ട് മാറിയിരിക്കുന്നത് ആരാണ്? ഭീഷ്മരും ദ്രോണരൊക്കെ. നമ്മുടെ ദുശീലങ്ങളെയും ദുസ്വഭാവങ്ങളെയും സപ്പോർട്ട് ചെയ്യണം ഭീഷ്മര്. ഭീഷ്മരർത്ഥം ആരാണ്? സശക്തനാണ്, ഇത്രയും അതിശക്തമായ ബലമുണ്ട്. ദ്രോണർ മഹാപണ്ഡിതനാണ്. അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിവേകം, നമ്മുടെ വിവരം, നമ്മുടെ അറിവ് തലവും കൂടി നോക്കിക്കഴിഞ്ഞാൽ ആർക്ക് സപ്പോർട്ടാണ്? കൗരവസേനയ്ക്ക്. അപ്പോൾ ദുശീലങ്ങൾ ആർക്കായില്ലാത്ത, ദുസ്വഭാവങ്ങൾ ആർക്കായില്ലാത്ത, എല്ലാവരും ഇപ്പം അങ്ങ് നല്ലവരാണോ? നമ്മുടെ ഉള്ളിലെ പല തെറ്റുകളും, കുട്ടികൾ തന്നെ എന്തെങ്കിലും അച്ഛനമ്മമാരെ കറക്ഷൻ കൊടുക്കാൻ ചോദിക്കും, ഇപ്പൊ ആരേതൊക്കെ ചെയ്യാത്തമ്മ, ആരേതൊക്കെ ചെയ്യാത്ത വെച്ചാ, ഇനി ഒരാള് ഹസ്ബൻഡിന് ഉപദേശം കൊടുത്താൽ കള്ളു കുടിക്കാത്തവരാരാ ഇന്നത്തെ ലോകത്ത്? അപ്പൊ നമ്മുടെ വിവേകതലം, ഭീഷ്മരും ദ്രോണരുമാണ് കറക്റ്റ് ചെയ്യേണ്ടവര്. കൗരവ ശരിക്കും പറഞ്ഞാൽ കൗരവരെ മാറ്റിയെടുക്കേണ്ടവരാണ് ഭീഷ്മരും ദ്രോണര്. അപ്പൊ നമ്മുടെ ഗുരുതുല്യരാണ്, പിതാമഹനാണ്. അപ്പൊ അതേപോലെ നമ്മുടെ വിവേകം, നമ്മുടെ വിസ്ഡം നമ്മളെ കറക്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ നമുക്ക് നമ്മുടെ വിസ്ഡം പോലും ശരിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അവരും കൂടെ ആർക്ക് സപ്പോർട്ടാ? കൗരവർക്ക്. അപ്പൊ നമ്മൾ നമ്മുടെ ശക്തികളെ കൂടി, നമ്മുടെ വിവേകത്തെ, നമ്മുടെ ശക്തികളെ കൗരവർക്ക് അടിയറവ് വെച്ചിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് യുദ്ധത്തിൽ തോൽവി സംഭവിക്കണം. പലപ്പോഴും പല സംരംഭങ്ങളിലെ നമ്മൾ ജീവിതത്തിൽ ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക്, ഇപ്പൊ പരീക്ഷയിൽ കുട്ടികൾ തോൽക്കുന്നു, നോക്കിയാൽ നമുക്കറിയാം നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ ചില സമയത്ത് പരീക്ഷയിൽ വളരെ മാർക്ക് കുറയണം. ആ അച്ഛനും അമ്മയും തീർച്ചയായിട്ടും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ആ കുട്ടികൾ തീർച്ചയായിട്ടും ട്രാക്ക് വിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് മാർക്ക് കുറഞ്ഞത്. ഏതോ കൗരവപ്പടയുടെ പിടിയിലകപ്പെട്ട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അതാണ് തോൽവിക്ക് കാരണം. ഇപ്രകാരം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഈ അധർമ്മികളെ, കൗരവസേനയെ നമുക്ക് തോൽപ്പിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ ധാർമ്മിക ശക്തി ഉപയോഗിച്ച്, പാണ്ഡവരെ നമുക്ക് സശക്തരാക്കി മാറ്റാൻ കഴിഞ്ഞാൽ നമ്മുടെ മനോതലത്തിൽ നടക്കുന്ന യുദ്ധത്തിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാനായിട്ട് കഴിയും. ഇല്ലാത്തതുപോലെ. പക്ഷെ അവിടെ ആർക്ക് സപ്പോർട്ട് വേണം? പാണ്ഡവർക്ക് ഭഗവാന്റെ സപ്പോർട്ട് ഉണ്ട്. ഭഗവാന്റെ സപ്പോർട്ട് അർത്ഥം ജ്ഞാനത്തിന്റെ സപ്പോർട്ട്. ഭഗവാൻ നോക്കൂ, അർജുന എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട് ഗാന്ധീവൻ താഴെ വെച്ച സമയത്ത് ഞാൻ ചെയ്തോളാ പറഞ്ഞിട്ട് ഭഗവാൻ ചെയ്തില്ലേ? ഭഗവാൻ എന്താ ചെയ്തത്? ജ്ഞാനം കൊടുത്തു, സശക്തനാക്കി. ആധ്യാത്മിക ജ്ഞാനവും അതുപോലെയാണ് നമ്മളെ സഹായിക്കുന്നത്. സത്സംഗം നമുക്ക് ഉപകാരപ്പെടുന്ന അങ്ങനെയാണ്. ഗാന്ധീവൻ നമ്മൾ താഴെ വയ്ക്കുന്ന അവസ്ഥ വരുമ്പോൾ, അതായത് ഭഗവാനെ ഇനി എനിക്ക് പറ്റില്ല, എനിക്ക് വയ്യ, ഞാൻ വീക്കാണ്, ദുർബലനാണ്, ഇങ്ങനെ നമ്മുടെ മനസ്സ് സംഘർഷം കൊണ്ട് വീക്കാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സർവശക്തിവാന് മുന്നിൽ നമ്മളെ അടിയറവ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഭഗവാന്റെ നിർദ്ദേശം, അല്ലെങ്കിൽ നമുക്ക് മുതിർന്നവർ തരുന്ന നിർദ്ദേശം, ആരാണോ നമ്മളെ ശരിയായ പാതയിൽ ഗൈഡ് ചെയ്യണ, അവരുടെ നിർദ്ദേശങ്ങളെ സ്വീകരിച്ച് ആ നിർദ്ദേശങ്ങൾക്കൊപ്പം സ്റ്റെപ്പ് വയ്ക്കാൻ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയും. അവിടെ ജ്ഞാനത്തിൻ്റെ വെളിച്ചം ഈശ്വരൻ്റെ സപ്പോർട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവർ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ശ്രേഷ്ഠ ആത്മാക്കളുടെ സപ്പോർട്ട്, അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക തന്നെയാണ് അവിടെ നമ്മുടെ വിജയത്തിൻ്റെ സൂത്രവാക്യം. ഇന്ന് നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിൽ ഇതിന് വളരെ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു. കൗരവ പടയാണ് നമുക്ക് ചുറ്റും. നമ്മൾ നന്നാവണമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ നമ്മളെ നന്നാക്കാൻ ഒരുങ്ങാത്ത ഒരു സമൂഹത്തിനെയാണ് നമുക്ക് കാണുക. പക്ഷെ അവർക്ക് അതിൻ്റെ ഒരു നേരിയ ലാഞ്ചന കൂടെ അവരുടെ മനസ്സിലൊന്നും കടന്നുപോയിട്ടുള്ളതായി കാണാം. അവർ കൊള്ളരുതായ്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സമൂഹത്തിനെ എത്ര ഉദ്ധരിക്കാൻ പറ്റുമോ അതിന് നേരെ വിപരീതമായിട്ടാണ് അവർ സമൂഹത്തിനെ നശിപ്പിക്കാൻ വേണ്ടി. അത് ആ കൗരവപ്പടയാണ് ഇപ്പോൾ ബഹൻജി പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? നോക്കൂ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഘട്ടത്തിൽ യുദ്ധമില്ല. അതായത് നമ്മുടെ ഉള്ളിലെ കൗരവന്മാർ മാത്രമാണെങ്കിൽ യുദ്ധം ഉണ്ടാവില്ലേ? കാരണം നമ്മുടെ ഉള്ളിൽ അധർമ്മം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നന്മയുടെ തരി പോലും അവശേഷിക്കുന്നില്ല എന്നുള്ള ഘട്ടം വന്നാൽ പിന്നെ ആരാരോടാ യുദ്ധം ചെയ്യണേ? അധർമ്മം നിറഞ്ഞ എനിക്ക് ധർമ്മം മുന്നിൽ വരുമ്പോൾ ഓ, ധാർമ്മിക മാർഗത്തിൽ സഞ്ചരിക്കണമല്ലോ എന്നുള്ള ചിന്ത വന്നാലേ അവിടെ യുദ്ധത്തിന് പ്രസക്തിയുള്ളൂ. പകരം അധർമ്മം ചെയ്ത് അതിൻ്റെ ശീലമായി, സംസ്കാരമായി, ഇപ്പം ഞാൻ ചെയ്യുന്നത് ആ തെറ്റ് ശരിയായിട്ടങ്ങ് മാറി, തെറ്റുകൾ എനിക്ക് ശരിയായിട്ട് മാറി എന്നുള്ള ഒരു അവസ്ഥ, ആ ഒരു മാനസികാവസ്ഥയിൽ അധർമ്മം മാത്രം ചെയ്തുകൊണ്ട് പോയി കഴിയും. അതെ, അങ്ങനെ ഒരു മാനസികാവസ്ഥയ്ക്ക് ഉടമയായി കഴിഞ്ഞാൽ നന്മയുടെ ലാഞ്ചന് പോലും വ്യക്തിയിൽ ഇല്ലാതായി കഴിയുമ്പോൾ അയാൾക്ക് യുദ്ധം എന്ന് പറയുന്ന അവസ്ഥയില്ല. ഇനി നേരെ തിരിച്ച്, ഒരു വ്യക്തിയുടെ ഉള്ളിൽ ധർമ്മം മാത്രമേ ഉള്ളൂ, ഒരു നാട്ടിൽ മുഴുവൻ ധർമ്മിഷ്ഠര് മാത്രമേ ഉള്ളൂ, അവിടെ യുദ്ധം ഉണ്ടാവില്ലേ? കാരണം എന്താ? എല്ലാവരും ധർമ്മത്തില്. അങ്ങനെ ഒരു കാലഘട്ടം നമ്മൾ പറയാറുണ്ടല്ലോ, ഭൂമിയിൽ സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് എല്ലാവരും നന്മ മാത്രം ഉണ്ടായിരുന്നു, സുഖവും ശാന്തിയും സന്തോഷവും സമൃദ്ധിയും എല്ലാവരിലും സദ്ഗുണങ്ങൾ മാത്രം, ദേവലോകം അല്ലെങ്കിൽ സ്വർഗം നന്മയുടെ ഒരു കാലഘട്ടം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാവരും ധർമ്മിഷ്ഠരാ. അപ്പം എല്ലാവരുടെ ഉള്ളിലും ധർമ്മം ഉള്ളപ്പോഴും യുദ്ധമില്ല. ഇനി ഒരു സമൂഹം എല്ലാവരും അധർമ്മിയാണ്, അവിടെയും യുദ്ധമില്ല. പക്ഷെ നമ്മൾ നോക്കിയ ഹസ്തിനപുര സാമ്രാജ്യത്തിൽ എന്തുകൊണ്ടാണ് യുദ്ധം വന്നേ? കൗരവര് 100 പേര് അധർമ്മികളും, പക്ഷേ അവിടെ പാണ്ഡവര് 5 പേര് ധർമ്മിഷ്ഠരുണ്ട്, ധർമ്മചിന്തകളിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്. അപ്പം ആ കുറച്ച് പേര് ധർമ്മിഷ്ഠരുള്ളത് കൊണ്ടാണ് അധർമ്മം മുന്നിൽ കാണുമ്പോൾ ധർമ്മത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് സംഘർഷം ഉണ്ടാവും. കാരണം ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കാൻ നോക്കുമ്പോൾ അധർമ്മം മുന്നിൽ വരിക, അപ്പം തീർച്ചയായിട്ടും അവിടെ യുദ്ധം ചെയ്യുക തന്നെ വേണ്ടി വരും. കാരണം ധർമ്മിഷ്ഠന് മുന്നിലോട്ട് പോകണമെങ്കിൽ അധർമ്മത്തിൻ്റെ മേലെ വിജയം നേടുക തന്നെ വേണം. പക്ഷേ അധർമ്മത്തിൻ്റെ മേലെ വിജയം നേടാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ധർമ്മത്തിന് ശക്തി വേണം. ഒന്ന് നമ്മുടെ വിൽ പവർ, രണ്ടാമത്തത് പരമാത്മശക്തി, ജ്ഞാനം കൊണ്ട്. അവിടെയാണ് ഗീതാജ്ഞാനത്തിൻ്റെ മഹത്വം. കാരണം ഭഗവാൻ നൽകിയ ഈ ഗീത ജ്ഞാനമാണ്.
ഈ ജ്ഞാനത്തിൻ്റെ വെളിച്ചമാണ് നമ്മുടെ ഉള്ളിലെ അധർമ്മത്തിൻ്റെ അന്ധകാരത്തെ ഇല്ലാണ്ടാക്കണേ. അല്ലെങ്കിൽ ഈ ജ്ഞാനം അവിടെ ഖഡ്ഗമാകാണ്, വാളാകാണ്. ജ്ഞാനത്തിൻ്റെ വാളുപയോഗിച്ചാണ് നമുക്ക് ജയിക്കേണ്ടത്. ആ ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് ഉണരുമ്പോൾ അത് നമുക്ക് നൽകുന്ന അവബോധം നമ്മുടെ ആന്തരിക ശക്തികളുടെ വികാസം നടത്തുകയാണ്. അപ്പോൾ അധർമ്മി വാളുകൊണ്ട് വെട്ടാൻ വന്നാലും ഈ ജ്ഞാനത്തിൻ്റെ പരിചയം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തടുക്കാൻ കഴിയും. അവിടെയാണ് ധർമ്മത്തിന് വിജയം ഉണ്ടാകുന്നത്. നമ്മൾ മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഭഗവത്ഗീതയുടെ പ്രായോഗിക വശങ്ങൾ ഒരുപാട് മനസ്സിലായി. ഇതിലേറ്റവും വലിയ യുദ്ധം എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാം ഉള്ളിൽ തന്നെയാണ് എന്നുള്ളതാണ് എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മാനസിക സംഘർഷം എന്ന മഹായുദ്ധം ധർമ്മത്തിൻ്റെ പാതയിലൂടെ എത്രത്തോളം ചലിക്കുന്നുവോ, എത്രത്തോളം ഈശ്വര നന്മയും പുണ്യങ്ങളും അനുഗ്രഹങ്ങളും നമ്മുടെ കൈവശം നമ്മൾ വയ്ക്കുന്നുവോ, അതിനനുസരിച്ച് ധാർമ്മികതയുടെ ഒരു വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഇന്ന് മനസ്സിലാക്കി തന്നതിന് വളരെ നന്ദി. ഓം ശാന്തി. ഇന്ന് ലോകത്തെല്ലാവരും പറയുന്നു അധർമ്മികൾ ചുറ്റും കൊടികുത്തി വാഴുകയാണ്, ഇതിനെതിരെ അധർമ്മത്തിനെതിരെ എല്ലാവരും ആഞ്ഞടിക്കണം, പോരാടണം. പക്ഷേ ഓരോരുത്തരുടെയും ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആത്മസമരം, ആന്തരിക സംഘർഷം ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. ഇതിനെതിരെ നമ്മളെങ്ങനെ പൊരുതും? ഇത് ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിച്ച് പ്രായോഗിക ജീവിതത്തിൽ ഭഗവത്ഗീതയെ മനസ്സിലാക്കി ആ ജ്ഞാനം നുകർന്നുകൊണ്ട് ഈ ആത്മസമരത്തിനെ ജയിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ഈ ആത്മീയ പരമ്പര വീണ്ടും ഇവിടെ തുടരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുമല്ലോ. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഞങ്ങളുടെ വെബ്സൈറ്റ് www.kerala.brahmakumaris.com.